അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടത് ചെറുപഴം വെച്ച് ഒരു നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ കളറ് തീർത്ത അപ്പൊ ഈ കളർ ഏതാണ് നിങ്ങൾ ആരും മേപ്പെട്ടേക്ക് നോക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഒരു വായക്കോലാണ് പോകുത്താല് ഒന്നായിട്ട് ഇങ്ങോട്ട് പരിവരിക്കും ഇങ്ങോട്ട് പോക്കും. മൈസൂരായക്കൊക്കെ അങ്ങനെ ഒരു കോലാണല്ല. അപ്പൊ പിന്നെ എന്നെയാണ് നമ്മളത് ഇനി ആർക്ക് അയൽവാസിയാക്കി കൊടുത്താലും എങ്ങനെ ആയാലും കുറച്ച് ബാക്കി കാരണം എങ്ങനെയെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കോലത്തിൽ ഞാൻ വെച്ച മൈസൂരാക്കിയാണ് മക്കളെ ഇത്. അതിൻ്റെ കളർ കണ്ടുകാണ് നിങ്ങൾ ആരും ബേജാറാവണ്ട. തൊലിൻ്റെ ഒരു കളറിന് മാറ്റമുള്ളൂ കേട്ടോ. ഉള്ളൊക്കെ നല്ല വെള്ളത്തോ വെള്ളം നിറം തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. അപ്പോൾ മൈസൂരാക്കി എങ്ങനെയൊക്കെ ആവുമ്പോൾ നിങ്ങളത്തെ കാട്ടിലെ ഒന്നെങ്കിലേ കാടി കൊണ്ടിടും, അല്ലെങ്കിൽ വല്ല പശുക്കൾ വള്ളത്തിലൊക്കെ കൊണ്ടിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എല്ലാ തൊടുക്ക് വലിച്ചെറി നിങ്ങൾ ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനെ തൊലി കറുത്തിക്കണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നാൽ ആരും ഒഴിവാക്കണ്ട. നമ്മൾ പറയണ മാറി ഇക്കോലത്തിന് നല്ലൊരു പലഹാരം ഉണ്ടാക്കി വയ്ക്കുകയാണ്. നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിട്ട് തരുന്ന നേരത്തെ ഓർക്കൊക്കെ വലിയ തൃപ്തിയാവും. അതിന് വേണ്ടി നമ്മൾ എടുത്തുകൊണ്ട് ഒരു കപ്പോളം മൈദയാണ് കേട്ടോ. പിന്നെ ഞാൻ അയക്കിട്ട് കൊടുത്തുകൊണ്ടത് നമ്മൾ 3 സ്പൂണോളം നമ്മളെ അരിപ്പൊടിയാണ്. പിന്നെ അയക്കത് ആ പാകത്തിലുള്ള മധുരം, മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുക ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ ഏതായാലും ഞാനൊരു 2.5 സ്പൂണോളം പഞ്ചാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിൻ്റെ ജാറിലാണ് ഇട്ടതൊക്കെ ഇട്ടത് നിങ്ങൾ കാണുന്നില്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുമില്ല അല്ലേ. അപ്പോൾ മിക്സിൻ്റെ ജാർക്കാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കണേ കേട്ടോ. ഇത് നമ്മൾ ഒറ്റ കറക്കാണ് കറക്കുകയാണ്, അതുകൊണ്ട് തന്നെ പരിപാടിയൊന്നുമില്ല, പണി വേഗം കഴിച്ചു. പിന്നെ അതിൽക്കൊരു നുള്ളും മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞപ്പൊടീൻ്റെ മകരങ്ങളിൽ യെല്ലോൻ്റെ കളറും ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളി കേട്ടാ. ഞാൻ ഏതായാലും മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്, ഞമ്മക്കത് മതിയേ. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഇടുന്ന അതിൽക്കൊരു നുള്ളി ഇപ്പാണ് കേട്ടോ. അതിൽക്കൊന്ന് മധുര പിന്നെ മധുരമൊക്കെ ഒന്നും ബാലൻസ് ആയി കിട്ടും വേണം. അതിനൊരു നുള്ളി ഇപ്പം 3 ഏലക്ക ഒന്ന് കുതിച്ചരച്ച് കണ്ട് അയക്കാണ് ഇട്ട് കൊടുക്കുകയാണെന്നാൽ പിന്നെ മിക്സിയിൽ കണ്ട് കറക്കാണ് കറങ്ങിയാൽ നല്ല മട്ടം പോലെ അങ്ങോട്ട് അതിൻ്റെ മണം ചൂറും എല്ലായിടത്തും എത്തിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയ 2 മുട്ടയാണ്. മുട്ട പൊട്ടിച്ചാലും വായിക്ക് ചാടലും ഒപ്പം മക്കളെ എത്താപ്പ കാട്ടണം, അതോ ചാടണം. ഏതായാലും വലിയ വൃത്തിയുള്ള തൊലിയൊക്കെ ആയതുകൊണ്ട് ഞാനെപ്പോൾ മുട്ട കിട്ടുകയാണെങ്കിൽ എത്താ കടനെ തൊലിയൊക്കെ നന്നാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ കയറ്റി. ചില മുട്ടേൻ്റെ വേക്കിലൊക്കെ ഒന്നും പറയണ്ട, അപ്പോൾ ഇത് വലിയ അർപ്പാണിച്ച് കാണുന്നത് തന്നെ. അപ്പോൾ ഞാൻ നല്ലോണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നന്നാക്കി തുടച്ചിട്ടേ ഫ്രിഡ്ജിൽ കയറ്റുള്ളൂ. അങ്ങനെ 2 മുട്ടതേക്ക് നമുക്ക് വാണിട്ടോ. ഇനിയിപ്പോൾ ഒന്നായാലും തിരക്കടില്ല, നമ്മൾ കുറച്ച് തോന ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ 2 മുട്ടയൊക്കെ എടുത്തേക്കേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ നമ്മളെടുത്ത വായിക്കേണ്ട ഒരു കണക്ക്, അതൊക്കെ ഇനി നമ്മൾ ശരിക്കും ഒന്നുകൂടി നിങ്ങൾക്ക് കാട്ടിത്തരേ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിക്ക് 2 മുട്ടോളം പൊട്ടിച്ച് പറഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടി ആദ്യം നമ്മൾ ഇങ്ങനെ ഇക്കോലത്തിലൂടെ അരക്കുകയാണ് ഗിറ് എന്നിട്ട് നമ്മൾ മിക്സ് അവിടെയാണ് നിൽക്കും. പിന്നെ എവിടെ കൊങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതിൻ്റെ മുന്നേ നമുക്കൊരു 2 സ്പൂണോളം 2.5 സ്പൂണോളം വെള്ളം പറഞ്ഞെടുക്കേണ്ട. വെള്ളം എന്ന് പറയാം, വെള്ളം എന്നൊക്കെ പറയാം, ഇതാ വെള്ളമൊക്കെ പാർന്ന് 1 സ്പൂണോട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. മറ്റേത് നമ്മൾ മിക്സിയിലോ അടിയിലോ പിന്നെ മിക്സിനെ വെറുതെ അടങ്ങാറാക്കണ്ടല്ലോ. അപ്പോൾ അത് ആദ്യം ഒരു കയ്യിലോട്ടത്തുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താണ്. എന്നാൽ പിന്നെ അരിഞ്ഞാൽ എന്നാൽ പിന്നെ ഉള്ളി വെള്ളം പിന്നെ മാണെന്നുണ്ടെങ്കിൽ ഉള്ളി വെള്ളം ഒത്തിച്ച് കൊടുക്കുക. ഇന്നിട്ടുണ്ട് അരച്ചാൽ നല്ല ഉസാറായിട്ട് നമുക്കത് കിട്ടുട്ടോ. എല്ലാം നിങ്ങൾ ലൂസാക്കിയിരിക്കരുത്, നമുക്കൊരു ടൈറ്റുള്ളൊരു മാവാണ് ഈ ഒരു പലഹാരത്തിന് വേണ്ടിയത്. അങ്ങനെ എടുക്കണേ ഇതിക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മൾ ഇതാക്കേണ്ട. അങ്ങനെ ഇതൊക്കെ കുറച്ച് വെള്ളം കൂടിയൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞ് ഏച്ചു കിട്ടിയിക്കണേ. ഇനി നമുക്ക് എല്ലാം മട്ടത്തിലും കേട്ട് അടിച്ചിങ്ങോട്ട് കൊണ്ടുവരട്ടോ. ഇതിക്ക് തന്നെ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ മൈദപ്പൊടീൻ്റെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കട്ടോ. മൈദ തന്നെ വേണമെന്നൊന്നുമില്ല, ഗോതമ്പ് പൊടിയിലും ഇത് ചെയ്യാം. 3 സ്പൂണോളം അരിപ്പൊടി എന്തായാലും നിർബന്ധമാണ്. എന്നാലേ നമ്മൾ ഈ ഒരു പലഹാരം നല്ല മട്ടത്തിലായി വരുള്ളൂ. അതേമാതിരി ഇതിക്കുവാണെങ്കിൽ ഒരു 2 സ്പൂണോളം നമ്മളെ കടലപ്പൊടി ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളി. ഇന്നാലും നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇനി നമ്മളത് നല്ല ഉസാറായിട്ട് അരച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു വേറെ കുണ്ടം പാത്രത്തിൽ കണ്ട് മാറ്റി കൊടുത്തുകൊണ്ട് നോക്കിയാണ്. നമ്മളെ വാവിൻ്റെ ഒരു കട്ടിങ് അനൊക്കെ അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇത് പാല് നേരത്തെ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനിതൊന്ന് മൂടി വെക്കാൻ പോവാണ് കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കണം. മൂടി വെച്ചോളൊന്നും ഇല്ല, നമ്മൾ മുട്ടയൊക്കെ നല്ല മട്ടത്തിൽ തന്നെ നമുക്ക് നല്ല ഉസാറിൽ കിട്ടണമുണ്ട്. ഏതായാലും ഞാനൊരു 10 മിനിറ്റ് ഒക്കെ മൂടി വെച്ച് തുറന്ന് നോക്കുമ്പോൾ ഇതാ ഇക്കോലത്തിലാണ് ഈ മാവിൻ്റെ ഒരു കട്ടിയിട്ടാണ് നോക്കിയാണ്. നമ്മളൊരു സ്പൂണോണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ ആ സ്പൂണിൻ്റെ പുറത്തൊക്കെ ഈ ഒരു മാവ് ഇങ്ങനെ നിൽക്കുന്ന ഒരു മട്ടത്തിലാവണം. അതാണ് അതിൻ്റെ ഒരു കണക്ക് കിട്ടാൻ കണ്ടീലേ. എന്നാലോ പറ്റ ടൈറ്റും അല്ല, പറ്റ ലൂസും അല്ല, അതിൻ്റെ 2 ഇഞ്ചി നടുവേ നോക്കിയാണ്. ഈ സ്പാച്ചുലമാ നോക്കിയാണ് അങ്ങനെ ഇതാക്കുമ്പോൾ കണ്ടില്ല, ഞങ്ങൾ ഇതേമാതിരി ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണ് നിൽക്കേണ്ടത് ഈ ഒരു മാവിൻ്റെ കണക്ക് കേട്ടോ. ഇനി നമുക്ക് കടുപ്പത്തിൽ വലിയ പരിപാടിയൊന്നുമില്ല, നമ്മളിത് 10 മിനിറ്റ് അടച്ച് വെച്ചേക്കണം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ബേക്കിംഗ് സോഡ വാണി ഇട്ട് കൊടുത്താണ്. വേണമെന്നില്ല, നമ്മളിതിൽ മുട്ടയൊക്കെ പൊട്ടിച്ച് പാർന്നിക്കണമല്ലോ. എന്നാലും നമ്മളെ പലഹാരം നല്ല സോഫ്റ്റ് ആയിക്കാറ് നല്ല മട്ടത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഏകദേശം ഞാൻ കുറച്ച് വായക്കം കിട്ടുന്ന ആളെ ഫ്രിഡ്ജൊക്കെ എടുത്ത് പുറത്തേക്കൊണ്ട് വെച്ച് നോക്കുമ്പോൾ കൊത്തളങ്ങാൾ വെയ്ത്താലും അങ്ങോട്ട് കൂടിയിട്ടേ ഹോ എല്ലാവരും കൂടി ഇങ്ങോട്ട് അറക്കുക മേത്ത് കേട്ടോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അറുത്ത് പോകും. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ പോരെ. ഇപ്പോൾ ചക്കയും മാങ്ങൻ്റെ
സീസണൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇങ്ങനത്തെയൊക്കെ പോലെ കണ്ടൽ പെടുള്ളൂ. ഏതാണ് എന്തൊക്കെയാണ്, നമ്മൾ തൊലിയൊക്കെ തുളച്ചപ്പോൾ അതിനെ നിറം നോക്കിയാണെങ്കിൽ വെള്ള നിറമാണ് അല്ലേ. അപ്പോൾ കേടന്നിട്ടൊന്നുമില്ല, അതിൻ്റെ തുഞ്ച ഇങ്ങനെ കുറഞ്ഞിട്ടിതാ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ചെത്തിയിട്ട് ഇതാ ഓരോ വായക്കെടുത്തിട്ട് ഇതാ ഇക്കോലത്തിന് നിങ്ങളത്തിനും ചെത്തിക്കോളി. ഇപ്പം നിങ്ങൾക്ക് ആരും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ചെറുപഴം വെച്ച് നല്ല അടിപൊളി പയമ്പൊരിയാണ് മക്കളെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പയം ഇങ്ങനെ പയമ്പൊരി ഉണ്ടാക്കിയ മൈസൂരായക്കൻ്റെ ചോയ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു മണല്ലേ. കാരണം കൂടുതൽ വെളിച്ചെണ്ണ കുടിച്ചോ അതൊന്നും ഇല്ല കേട്ടോ. ഇത് പൊരിച്ചതിൻ്റെ മുന്നേ നമ്മളൊരു പരിപാടി കൂടി ചെയ്യണ്ടേ, അതും കൂടി നിങ്ങൾ കണ്ടു നോക്കി. അങ്ങനെ ഈ ഒരു കുണ്ടം പാത്രത്തിലുള്ള വായക്ക മുഴുവനും ഞാൻ ഇച്ചയിലേക്ക് ഓരോ വായക്കെടുക്കുക, മൂന്നീച്ച കണ്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. പറ്റിയും അലിഞ്ഞതെടുക്കണ്ട കേട്ടോ. അങ്ങനെ അലിഞ്ഞെടുക്കുമ്പോഴാണ് ഈ വെളിച്ചെണ്ണ കുടിച്ചാൽ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല ഫ്രഷ് പിന്നെ ചെറുപായക്കണ്ടെങ്കിൽ നിങ്ങൾ കോലത്തിലുണ്ടാക്കിയാൽ ഒരു മടിയും കാട്ടണ്ട കേട്ടോ. നല്ല ഉസാറായിട്ട് നിങ്ങൾക്ക് നല്ല വട്ടത്തിൽ നമ്മളെ കുട്ടികൾ സ്കൂളിൽ തീരുന്ന നേരത്ത് നല്ലൊരു അടിപൊളി ചായക്കടി എന്നെ കിട്ടുകയും. അങ്ങനെ ഓരോന്നും ഞാൻ മൂന്നെണ്ണീച്ചാക്കി ഇങ്ങനെയാണ് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഇങ്ങനെ മൂന്നെണ്ണം ആക്കി മുറിച്ചാൽ മതി, പറ്റങ്ങടെ നെയ്സാക്കണ്ട. മൈസൂരായക്കാണ്, നീന്ത്രായക്കല്ല. അത് നല്ലോ വളർത്തുകൊണ്ട് അങ്ങനെ ഇതൊക്കെ അതിൻ്റെ ഞാൻ മൂടും തലയും ഒക്കെ ചെത്തുകൊണ്ട് കേടന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കേടുന്നതല്ല നിങ്ങൾക്ക് അറിയാലോ. മൈസൂരായക്ക ഇങ്ങോട്ട് പോത്ത ഇളി വിളി ഇങ്ങോട്ട് ആവൂല, പിന്നെ ഒരു ഒത്തു നമുക്ക് കാട്ടാൻ കഴിച്ചൂലേ. അപ്പോൾ അതൊക്കെ ഏതായാലും ഇതാ മൈസൂരായക്ക കൊണ്ട് ഗതിയിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിനകത്ത് ഗതിയിടുന്നത് തന്നെ ഒരു വായക്ക അങ്ങോട്ട് പോക്കല്ലേ, ഒന്നായിട്ട് ഒപ്പം കൊണ്ട് പോകും. പിന്നെ നമ്മൾ ആകെ മേപ്പെട്ട് കോക്കേണ്ടി വരും. അത് വലിയ കൊലയാണെങ്കിൽ പിന്നെ പറയും വേണ്ടി വരില്ല. ഇതത്ത കാട്ടേണ്ടേ പുഴ ഉണ്ടാവില്ല മക്കളെ. ഇനി പൈലോക്കത്തേക്ക് ആ കുറച്ച് ഇരിഞ്ഞു കൊടുത്താലും അവിടെ ഇവിടെയൊക്കെ കൊടുത്താലും ഇനി പൈലോക്കത്ത് പേരല്ലാത്തവരാണെങ്കിൽ എത്ര കാട്ട് എത്തും കാട്ടാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഇത് പീടികകൾ കൊണ്ടേ കൊടുക്കാച്ച അതിന് വലിയ മൈസൂരേക്കൊക്കെ ഒന്നും വലിയൊരു വില ഇല്ല കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ കൊണ്ട് വയ്ക്കണ മാതിരി നമ്മളെയൊക്കെ പിന്നെ കുറേയൊക്കെ ഭാഗം ചെത്തിക്കളഞ്ഞ് നന്നാക്കി എടുത്തുക്കണേ. അപ്പോൾ അതാ ഇക്കോലത്തിലാണ് നമുക്ക് കിട്ടിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബസ് ഇങ്ങോട്ട് എടുക്കാം. ആ ബസ്സിലേക്ക് നമുക്ക് കുറച്ച് എടുക്കേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടീൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി എടുക്കാം, മൈദപ്പൊടി ഒക്കെ എടുക്കാം. അതൊക്കെ നമ്മളിഷ്ടമാണ്. നമ്മളെ വരി ഏതാ ഉള്ളത് വെച്ചാൽ ഉള്ളത് നിങ്ങളുടെ എടുത്തോളി. അതിന് വേറെ തോന്നുന്ന സാധനം പീടികളൊന്നും പോയി മേടിച്ചു കൊണ്ടുവരാം. ഗോതമ്പ് പൊടി എടുക്കുക, അരിപ്പൊടി എടുക്കുക, പിന്നെ അതേമാതിരി മൈദപ്പൊടി എടുക്കുക. ഞാൻ ഏതായാലും ഒരു അര ഗ്ലാസോളം അരിപ്പൊടിയാണ് എടുത്തേക്കണത്. എന്നിട്ട് അരിപ്പൊടിയിൽ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കണം കേട്ടോ. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാതെ നിൽക്കരുത്. ഇത് ചെയ്ത് കൊണ്ട് തന്നെ ഈ പായം പൊരിച്ചണം. എന്നാലേ നമ്മൾ പയമ്പൊരിക്കൊരു പിന്നെ മറ്റേത് പറ്റിയും സോഫ്റ്റ് ആവും. ഇങ്ങനെ ആവുമ്പോൾ നല്ല ഉറപ്പും ഉണ്ടാവും. പിന്നെ കടിച്ചുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിതാ ഓരോന്ന് അതിലങ്ങനെ മുക്കിയിട്ട് മടക്കി ഇങ്ങനെ വെക്കുകയാണ്. കണ്ടീരങ്ങൾ ഇതാ ഇക്കോലത്തിലേ കണ്ടോ. അപ്പോൾ ചെറുപായം കിട്ടിക്കാണ്ട് കേടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും തൊടുവ് കൊണ്ടുപോയി വലിച്ചതരണ്ട. ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒരു ചെറുപായം വെച്ചാണ് നല്ലൊരു പലഹാരം ഉണ്ടാക്കി തന്നി കേട്ടോ. അതിൻ്റെ ഒരുപാട് കൂട്ടുകാരെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിനാ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, വല്ലാത്ത സന്തോഷം കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇതും കൂടി നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നീന്ത്രപ്പായം കൊണ്ട് മാത്രമല്ല ഇതേപോലത്തെ ചെറിയ പായം മൈസൂരായക്കാന്നപ്പോൾ നമ്മൾ പറയല്, പിന്നെ ഇപ്പം വാളംകോടനാണ് ഇതൊക്കെയാ പേരും ഉണ്ട് കേട്ടാ. സാധനം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവേ. അപ്പോൾ ഈ ചെറുപായം കിട്ടിയാണ്ട് ആരും വലിച്ചെറിയേണ്ട. അതിന് വലിയ വിലയൊന്നും ഇല്ലല്ലേ, മാർക്കറ്റിൽ എവിടെ പോയാലും എവിടെയും വില ഇല്ല. വില ഇല്ലാത്ത പഴമാണെങ്കിലും ഇക്കോലത്തിലൊക്കെ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ തരുന്ന നേരത്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളി. ഇതൊക്കെ അങ്ങനെ നമ്മളിതാ തിരിച്ചും മറിച്ചും അതിൻ്റെ മേത്തൊക്കെ അങ്ങോട്ട് അരിപ്പൊടി ഇങ്ങോട്ട് വാരി കൊടുത്തു കേട്ടോ. അതാണ്ടില്ലേ തേമാരി ഒന്നാണ് ഒരു കോട്ടി കണ്ട് കൊടുത്തോളി. ഇതാ നമുക്ക് പൊടി ഇല്ല എന്നാണെങ്കിൽ കുറച്ചീച്ച പൊടിയൊക്കെ ഇട്ട് കൊടുത്തോളിട്ടെ. ഞാനിതെല്ലാം പൊരിച്ചത് പൊരിച്ച് കഴിച്ചാലും കുട്ടികൾ വരലും പിന്നെ പറയണ്ടല്ലോ. പിന്നെ വല്ലാതെയൊന്നും ബാക്കി ഉണ്ടായിട്ടില്ല. ഞാൻ മേ അങ്ങോട്ട് പിന്നെ ഒഴിക്കണം ചായയും കാച്ചി കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചായക്ക് വേറെ കടി ഉണ്ടാക്കേണ്ടി വരും. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന്ന് പിന്നെ മൈസൂരായിക്കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറയാൻ പറ്റൂല. പിന്നെ നമ്മൾ ആ മുട്ടൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു ചോയൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടിയിലൊക്കെ ഉണ്ടാക്കട്ടോ. കുറച്ചൊക്കെ ഉണ്ടാക്കണമുള്ളതെന്നുണ്ടെങ്കിൽ ഒരു മുട്ടൻ്റെ 80 അടുക്കാരൻ. ഞാനിത് ഏകദേശം മക്കളെ 1 കിലോൻ്റെ അടുത്തോ ഒരു 800 കണ്ടാവുകാരം അതിൻ്റെയൊക്കെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ പിന്നെ നമ്മൾ നല്ലോണം ഇങ്ങോട്ട് കോട്ടിങ്ങൊക്കെ കൊടുത്ത് വെച്ചിക്കണേ. ഇനി അപ്പം തന്നെയാണ് പൊരിച്ചാൽ ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കുറേ നേരം ഇത് പുറത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ ഇതിൻ്റെ മേലത്തൊക്കെ പോയി കണ്ട് ചെറുങ്ങനെ ഇങ്ങനെ ഒരു നിങ്ങൾ കണ്ടില്ലേ, ഒരു ഇങ്ങനെ വെള്ളം ഒഴിച്ചമാരൊക്കെ ആവും. ഓരോ അതിന് നല്ലോ പോത്തതാണെങ്കിൽ ഇവിടെ പറയും വേണ്ട. അങ്ങനെ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കണത്. നമ്മൾ സാധാരണ പയമ്പൊരി പൊരിച്ചെടുക്കാണെങ്കിൽ തോനെ വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല കേട്ടാ. അപ്പോൾ പിന്നെ മൂടിയൊക്കെ തുറന്ന് ഞാൻ ചട്ടിക്കൊക്കെ വെളിച്ചെണ്ണയൊക്കെ പാർന്നെടുത്ത് ഓരോന്ന് ഇതാ നമ്മളെ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇടാൻ പോവാണ് കേട്ടോ. നോക്കിയാണെ ആ വായിക്കൻ്റെ പുറത്തേക്കൊന്ന് നോക്കിയാണ് നിങ്ങൾ ആ മാവ് നല്ലോ ഇങ്ങോട്ട് കുടിച്ചിട്ടില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു കോലത്തിലാണ് നമുക്ക് നമ്മൾ മാവ് കിട്ടേണ്ടത് കേട്ടോ. എന്നാലേ നമ്മൾ ആ വായിക്കൊക്കെ ആ മാവൊക്കെ പൊടിച്ച് നല്ലൊരു മട്ടത്തിലായി കിട്ടുള്ളൂ. നല്ലോങ്ങോട്ട് ടൈറ്റ് ആവാൻ വേണ്ട, എന്നാലോ പറ്റ ലൂസാവാൻ വേണ്ട. ഇതേമാതിരി ഇനിയിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിച്ചു എന്നുള്ളൂ കേട്ടോ. ഇങ്ങൾക്ക് വാണിയൊരു കുണ്ടം മാത്രമൊക്കെ എടുത്ത് ഒരു വിസ്കൊക്കെ എടുത്തുകാണ്ടേ പിന്നെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. സ്പൂണോ കയ്യിലോ എന്തെങ്കിലുമൊക്കെ വെച്ച് മാവ് അടിച്ചെടുത്താൽ മതി. എന്നാൽ കട്ടിയൊന്നും കുത്താതെ എടുത്താൽ മതി. മിക്സിയിലാകുമ്പോൾ പിന്നെ നമുക്ക് തോന നേരം ഇങ്ങനെ ഇളക്കി കുത്തിറക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മിക്സിയിലൊക്കെ പാടതൊക്കെ പാടിട്ട് അടിച്ചത് കേട്ടോ. നിങ്ങൾ കുണ്ടം മാത്രം എടുത്തോളി, എന്നിട്ട് അതേമാതിരി ഇളക്കി കണക്കെ ചെയ്താൽ മതി. അങ്ങനെ ഇതൊക്കെ ഓരോന്ന് നമ്മൾ ചട്ടിയിലിങ്ങനെ ഇടുക.
വേഗം വേഗം ആകണം കേട്ടോ. ഒരു മീഡിയം സൈസ് പച്ച കുറച്ചും വെക്കരുത്, ഇന്നാലോ നല്ലോണം കൂട്ടി വെക്കരുത്. നടുവിൽ തീ വെച്ചിട്ട് വേണം ഇത് നമ്മളൊന്നും വേവിച്ചെടുക്കാനായിട്ട്. നല്ലോണം കൂട്ടി വെച്ചാൽ വേഗം കരിയിട്ടാ. പിന്നെ അതേപോലെ പച്ച കുറച്ച് വെച്ചാൽ വെളിച്ചെണ്ണയും കുടിച്ചും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ വെച്ചിട്ട് വേണം ഇത് നമ്മളൊന്നും വേവിച്ചെടുക്കാനേ. അപ്പോൾ തന്നെ നോക്കി നമ്മൾ മറ്റേ വായ്ക്കാളൊക്കെ നോക്കിയാണ് നിങ്ങൾ അയവലത്തെ പൊടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അതല്ല നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ഒന്നായിട്ട് നിങ്ങൾക്ക് കാട്ടി തരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പൊടി തട്ടുക, നേരെ ചട്ടിക്കിടുക, അങ്ങനെ കാട്ടിയാൽ നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത് കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ പൊടിയൊക്കെ കൈവന്ന് ഇങ്ങനെ ഇളകുമേ. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് മറച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ നിറം നോക്കിയാണെങ്കിൽ നമ്മൾ സാധാരണ പഴം പൊരിച്ചിന് അതേമാതിരി തന്നെയാണ് കേട്ടോ. നല്ല പൊള്ളച്ചൊക്കെ വരുന്നുണ്ട്. ആ മുട്ടൻ്റെ ഒരു മണം പ്രത്യേകമായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചിട്ടും മറച്ചിട്ടും നമുക്കൊന്നാലും വേവിച്ചെടുക്കാം. കണ്ടീ ഞങ്ങൾ അതിൻ്റെ ഒരു നിറം നല്ല സ്വന്തം നിറയിക്കണം അല്ലേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും. നിങ്ങൾ ഏതായാലും മടിച്ചാതെ ഉണ്ടാക്കി കൊടുത്തോളീട്ടോ. അപ്പോൾ അധികം അമ്മമാരിപ്പം എന്തെങ്കിലുമൊക്കെ ബേക്കറിയൊക്കെ കൊണ്ടുവന്ന് വെക്കും, പിന്നെ അത് വൈകുന്നേരം ഒന്ന് കൊടുക്കും. അങ്ങനത്തെ ഒരു പണിയൊന്നും ഇപ്പോൾ നമ്മൾ എടുക്കാതെ കാരണം നല്ലത്. ഇപ്പോൾ പല രോഗങ്ങളാണേ ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ. അപ്പോൾ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റിയ എന്തെങ്കിലും, ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുണ്ടാക്കില്ല കേട്ടോ. ഈ ഭാവിയിൽ വേവിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതേമാതിരി പത്തിരിയൊക്കെ ചുട്ട് കൊടുക്കാം. ചിലപ്പോൾ രാവിലെ വൈകുന്നേരം ഓണം പണിയെടുക്കാൻ അമ്മമാരൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ചായക്കറിയൊക്കെ ഉണ്ടാക്കാൻ മടി കാരണം ഏതാനും രണ്ട് മൂന്നാല് ലക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുത്തി. അങ്ങനെ അത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒരു ചോന്ത നിറാവണ വരെ നമുക്ക് ഈ ചങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കട്ടോ. നോക്കിയാൽ നിങ്ങളെ ഇതൊരു ചെറുക്ക് നല്ല ചെറുക്കുണ്ട് കേട്ടോ. പിന്നെ ഇതിന് തോന വെളിച്ചെണ്ണ മാണിട്ടോ. ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് എല്ലാതും കുറിച്ചെടുക്കും ചേച്ചാ. ഇത് വെളിച്ചെണ്ണ കുറ്റാത്തൊരു പലഹാരമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വായ്ക്ക നല്ലോണം പൂത്തുകണേ. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല മട്ടത്തിൽ നിങ്ങൾക്ക് വിട്ടു നോക്കിക്കോളി, നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളി, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. അതേമാതിരി ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടിനി എല്ലാവരും നമ്മളെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തി. അപ്പോൾ ഞാനീ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുത്താൽ കേട്ടോ. അതേമാതിരി തന്നെ പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാവില്ലേ നമുക്കല്ലേ. നമ്മളെ ഫോൺ എടുത്തൊക്കെയാണ് വാട്സപ്പ് ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ് ഒക്കെ എല്ലാവരുടെയും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളിട്ടാ. കണ്ണൂർ കണ്ടോട്ടെ, ചെറുപായൊക്കെ ഉണ്ടായിട്ടും എത്തപ്പതുകൊണ്ട് കാട്ടുകയെന്ന് കുടിയാടില്ലാതെ പെട്ടെന്ന് ഞാൻ നോക്കി കുത്തിരക്കണ്ടല്ലോ. അധികം ആൾക്കാരും പുട്ടൊക്കെ കൂട്ടി തിന്നും. അപ്പോൾ നമ്മൾ ഒരാളിലൊക്കെ ചെറുപായന ഒരു കൊലോടക്കാണ് പോകത്ത. അന്ന് ഒരാഴ്ച മുയ്യോ ഞങ്ങളെ ഞങ്ങളോട് കുട്ടിയേക്കാറ് കേട്ടോ. ഞങ്ങളുടെ ഞങ്ങളെ വരിയിലേ അവിടെ തൊടുവിൽ മുയ്യനവും ഓരോ പിന്നെ കണ്ടത്ത് മുയ്യുമ്പോൾ മൈസൂരാക്കിയും അവിടെയും ഇവിടെയൊക്കെ കുത്തിക്കാരിയിട്ടുണ്ടോ. ഐറ്റങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും ചേച്ചു. പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ പറയാം വായ്ക്കാൻ വെട്ടിക്കോണം. ഇന്ന് ഇപ്പം ഇനി ഒരാഴ്ചയൊക്കെ കുട്ടിയേക്കാറാണ്. കാരണം തിന്ന് അങ്ങനെ പോട്ടെ എന്ന് കരുതിയിട്ടാണ് ഉമ്മ പറയും ഇന്നും ഇനി ഒരാഴ്ചയൊക്കെ പുട്ടുവിട്ടാൽ മതി എന്ന്. പിന്നെ മൈസൂരാക്കിയും കഴിഞ്ഞോളും. പിന്നെ പുട്ടൊക്കെ ആയിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം വൈകുന്നേരം കേട്ടോ, രാവിലത്തെ അല്ല പറയണേ, വൈകുന്നേരത്തെ ചായക്കടിയാണ് അധികം പുട്ടിയേക്കാരം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും എന്ത് നല്ല സ്വന്തം നിറമാകുമ്പോൾ അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ കൊടുക്കുക. അതേമാതിരി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ചാനലും കൂടി ഒന്നും സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ. അതിൽ ഓളിൽ നിന്ന് എത്തിക്കൊടുത്താൽ മാത്രമേ കുറേ ആൾക്കാർ പറഞ്ഞാൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ താത്തേ. ഇപ്പോൾ അറ്റത് ഞങ്ങൾ ഫോണ് തുറക്കണ നേരത്ത് ഹോം പേജിന് മുന്നിലൊക്കെ വന്നിരുന്നതിന് ഇപ്പോൾ വരുന്നില്ല എന്നൊക്കെ കേട്ടോ. അത് എന്താണെന്ന് നമുക്കറിയില്ല മക്കളെ. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയിട്ട് അന്ന് ടോളിൽ നിന്ന് എത്തിക്കൊടുത്ത് നോക്കി അപ്പോൾ വരും ഇക്കാരെന്ന് കരുതണ്. ചിലപ്പോൾ നമ്മൾ ചില ദിവസമൊക്കെ കാണാൻ മറക്കും. വലി നെറ്റില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും. കുറേ ആൾക്കാർക്കുള്ള പരിപാടി നെറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാണാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരീസം കാണാൻ ഞാൻ വേണ്ടി പിറ്റേന്ന് യൂട്യൂബ് നിങ്ങളെ ഫോണിൽ കൊടുത്തിട്ടുള്ളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ കേൾക്കാറ്. അപ്പോൾ ഏതായാലും അങ്ങനെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നുകൂടി അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓളിൽ നിന്ന് നെക്കിക്കൊടുക്കി. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നിങ്ങളേക്ക് വരും കേട്ടോ. അങ്ങനെ ഇതൊക്കെ മക്കളെ നമ്മളിതാ നല്ല അടിപൊളി നമ്മളെ പയമ്പൊരി കണ്ടില്ലേ, നിങ്ങൾ നല്ല ചുറുക്കുണ്ട് കണ്ടില്ലേ. ഇത് തോന വെളിച്ചെണ്ണയൊന്നും കുടിച്ചില്ല, നല്ല ചൂടുണ്ട് ഇട്ടത്. ചൂട് ആറിങ്ങനെ വരുന്നുള്ളൂ കണ്ടില്ലേ. നല്ല മട്ടത്തിൽ നമുക്ക് കിട്ടിയിനെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കണ്ടി, നല്ല ഉഷാറായിരിക്കണം കേട്ടോ. മുറിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ മാവൊക്കെ നല്ലോ ആ വായ്ക്കമ്മൊക്കെ പറ്റിക്കട്ട് പൊടിച്ചിരിക്കണം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് പയമ്പൊരിൻ്റെ മാവ് കിട്ടേണ്ടത്. ഇപ്പോൾ നേന്ത്രപ്പായ ആയാലും വേണ്ടില്ല, ഞങ്ങൾ ഇക്കോലത്തിൽ ഒരു മാവ് കൂട്ടിക്കാണ്ട് പയം പൊരിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അല്ലേ നേന്ത്രപ്പായം കൊണ്ട് തന്നെയാണ് പയമ്പൊരിയൊക്കെ ഉണ്ടാക്കൽ. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പയമ്പൊരി. ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? അപ്പോൾ ഇതിപ്പോൾ ഇനി മൈസൂരായിക്കോണ്ട് ഉണ്ടാക്കി ഇതിന് മൈസൂരായിക്കൻ്റെ ഒരു ചുയുണ്ട് അല്ലെങ്കിൽ ഒരു മണമുണ്ട് അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. അങ്ങനെയൊന്നുമില്ല. നമുക്കിതിൽ മുന്നിലായിട്ട് ഇതിൻ്റെ മണം കിട്ടുന്നത് മുട്ടൻ്റെ മണം തന്നെയാണ്. പിന്നെ നമ്മൾ ആ ഏലക്കൻ്റെ പൊടി ആ ഒരു മണമൊക്കെ തന്നെയാണ് ഏറെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
അപ്പോൾ മക്കളെ നമ്മൾ പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം നമ്മളൊരു വീഡിയോ ഇടുന്നുണ്ട്, പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുകയുണ്ട്, ഒപ്പം തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.